الحمد لله، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد كرمنا بني ادم وحملناهم في البر والبحر وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. صدق الله العلي العظيم. بخمني رايا ستي بشواسيغلي بشواسنغلي رب سبحانه وتعالى كلبنغ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. നാളിതുവരെ മനുഷ്യ ചരിത്രം കണ്ട ഏറ്റവും ഭീകരമായ പോരാട്ടങ്ങളും അതിൽ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണവും അതിന് നിമിത്തമായ സംഭവങ്ങളും അതിന് നേതൃത്വം കൊടുത്ത ആളുകളുമൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവിധം കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ക്രൂരതയുടെ ചരിത്രത്താളുകൾ പരിശോധിക്കുമ്പോൾ 72 ദശലക്ഷം മനുഷ്യർ മൃതിയടയാൻ കൊല ചെയ്യപ്പെടാൻ കാരണമായ സംഭവമായിട്ട് ലോക ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ളത് 2 ലോക മഹായുദ്ധത്തെയാണ്. 1939 മുതൽ 1945 വരെയുള്ള കാലഘട്ടത്തിൽ നീണ്ടുനിന്ന 70-ലേറെ രാജ്യങ്ങൾ തമ്മിൽ പോരാട്ടത്തിൽ ഏർപ്പെട്ട ഒരു വലിയ യുദ്ധമായിരുന്നു അത്. 72 ദശലക്ഷം പേർ മരിച്ചു എന്നും അതിൽ 24 ദശലക്ഷം പേർ പട്ടാളക്കാരായിരുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. വർഷം പറഞ്ഞപ്പോൾ നമ്മുടെ മുൻ തലമുറക്ക് പരിചയമുള്ള കാലയളവാണ് എന്ന് നമ്മുടെ കൂട്ടത്തിലെ കാരണവന്മാർക്ക് പലർക്കും കേട്ടറിവുള്ള വിഷയമാണെന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഭരണ നേതൃത്വം കൈയാളിക്കൊണ്ടിരിക്കെ തങ്ങളുടെ കീഴിലുള്ള പ്രജകളെ അടിമകളെപ്പോലെ കൈകാര്യം ചെയ്യുകയും തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ അവരുടേതായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ക്രൂരമായി കൊല ചെയ്യുകയും ചെയ്ത ഭരണാധികാരികളെയും ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നാസി ജർമ്മനിയിലെ ഹിറ്റ്ലറും ഇറ്റലിയിലെ ഫാസിസ്റ്റ് വക്താവായിട്ടുള്ള മുസോളിനിയും കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനത്തിലെ സ്റ്റാലിനും മാവോയുമൊക്കെ അവിധം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട നേതാക്കന്മാരാണ്. ജനകോടികളെയാണ് അവർ കൊന്നു തള്ളിയിട്ടുള്ളത്. ഇത്രയും ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയത് മനുഷ്യകുലത്തെ കൊന്നൊടുക്കിയ ഭീകര താണ്ഡവമാടിയ കൊലയുടെ ക്രൗര്യത്തിൻ്റെ ഈ ചരിത്രത്താളിൽ എവിടെയും നിങ്ങൾക്ക് ഇസ്ലാമിനെ കാണാൻ സാധ്യമല്ല എന്നതാണ്. ഇസ്ലാം അങ്ങനെ ഒരു ചരിത്രം രചിച്ച മതമല്ല. അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ചരിത്രം അടയാളപ്പെടുത്തുകയുമില്ല.
മനുഷ്യകുലത്തിൻ്റെ ശരിയായ നിലനിൽപ്പിന് വേണ്ടി, അതിൻ്റെ ശരിയായ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി, മനുഷ്യൻ്റെ ജൈവികമായ ധർമ്മബോധത്തെ കൂടുതൽ പ്രോജ്വലിപ്പിച്ചും അതിനെ കൂടുതൽ നന്നാക്കിയെടുത്തും മനുഷ്യൻ എന്ന നിലക്ക് മണ്ണിൽ ജീവിക്കാൻ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന, പ്രേരിപ്പിക്കുന്ന, ദിശ നിർണയിച്ചു കൊടുക്കുന്ന, കൈപിടിച്ച് നടത്തുന്ന ദർശനമാണ് ഇസ്ലാം. ക്രൂരതയുടെ ചരിത്രത്തിൽ ഇസ്ലാമിനെ നമുക്ക് വായിക്കാൻ കഴിയില്ല. ഇസ്ലാമിനെ ക്രൂരതയുടെ മതമായി അവതരിപ്പിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതൊരു വസ്തുതയായിരിക്കെ തന്നെ ലോക ചരിത്രം അടയാളപ്പെടുത്തിയ ഈ ചരിത്രത്തിലിവിടെയും ഇസ്ലാമിനെ നമുക്ക് വായിക്കാൻ കഴിയില്ല. ജീവിക്കാനുള്ള മനുഷ്യൻ്റെ അവകാശത്തെ ഹനിക്കുകയും നിലനിൽക്കാനും അതിജീവിക്കാനുള്ള മനുഷ്യൻ്റെ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്ത ക്രൂരമായ ചരിത്ര അനുഭവങ്ങളാണ് നേരത്തെ പറഞ്ഞ അടയാളങ്ങളെല്ലാം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരം ലോകത്ത് നടന്നത്. അതിനുശേഷം യു എൻ ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നു. ആ സഭയുടെ ഏറ്റവും പ്രഥമ പരിഗണന മനുഷ്യാവകാശങ്ങൾ നിലനിർത്തുക എന്നതായിരുന്നു. അതിൻ്റെ ഭാഗമായ നീണ്ട ചർച്ചകൾക്കൊടുവിൽ 1948 December 10 ലോക മനുഷ്യാവകാശ ദിനം പ്രഖ്യാപിക്കപ്പെട്ടു. നമ്മൾ ഡിസംബറിലൂടെ കടന്നു പോവുകയാണ്. December 10 കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ഇപ്പുറത്താണ് നമ്മുടെ ഈ സംഗമം. അപ്പോൾ ലോക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ഈ കാലയളവിലാണ്, 1948. ഇപ്പോൾ 75-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇസ്ലാം എന്നത് അത്ഭുതപ്പെടുത്തുകയാണ് നമ്മെ ഈ വിഷയത്തിൽ. മനുഷ്യൻ്റെ നിലനിൽക്കാനുള്ള അവകാശത്തെക്കുറിച്ചും മനുഷ്യ സമത്വത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വളരെ കൃത്യമായി ഇസ്ലാം പ്രഖ്യാപിക്കുകയും പറയുകയും ചെയ്ത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഈ പറയുന്ന ഭരണ നിയമ പ്രത്യയശാസ്ത്ര സംവിധാനങ്ങൾക്ക് ഇല്ലാത്ത ഒരു മികവ് ആ വിഷയത്തിൽ നമുക്ക് കാണാം. മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഏറെ പ്രസിദ്ധമായ പ്രഭാഷണത്തിലൂടെ, നമുക്കറിയാവുന്നതുപോലെ ഹജ്ജത്തുൽ വദാഇലെ അറഫ പ്രഭാഷണത്തിലൂടെ, മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ ഏറ്റവും ഉദാത്തമായ രീതിയിൽ മനുഷ്യകുലത്തിന് സമർപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു പാരമ്പര്യത്തെ മണ്ണിൽ സ്ഥാപിച്ച ശേഷമായിരുന്നു ഇപ്പറയുന്ന പ്രഖ്യാപനം. അതുകൊണ്ട് അതേറെ ശ്രദ്ധേയമാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം ഇസ്ലാമിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്ന്? അതിന് കുറേ കൊല്ലങ്ങൾക്കിപ്പുറം കഴിഞ്ഞ 1948 കാലയളവിൽ മാത്രം മനുഷ്യാവകാശം ഭൂമുഖത്ത് ചർച്ചയായി വരും വരെയുള്ള ഒരു നീണ്ട കാലം, ആ കാലത്തൊക്കെയും ഇസ്ലാമിൻ്റെ ഈ പ്രഖ്യാപനം നിലനിൽക്കുന്നുണ്ട്. ആ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം മുന്നോട്ട് പോയതും. ഇന്ന് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ നീണ്ട പ്രവർത്തനങ്ങൾ, ക്രൂരതകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. December 10 ആചാരപൂർവ്വം മനുഷ്യാവകാശ ദിനാചരണമായി നടക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ ലേഖനങ്ങൾ വരുമ്പോഴും നമ്മുടെ സാമൂഹ്യ ക്രമത്തിനകത്ത് അതനുസ്മരിക്കുന്ന പ്രോഗ്രാമുകൾ ഉണ്ടാകുമ്പോഴുമൊക്കെ കൊല്ലിനും കൊലക്കും ക്രൂരതയ്ക്കും ഒരു പരിഹാരവും ഉണ്ടാവുന്നില്ല എന്ന കാര്യവും നമുക്കറിയാം. ഈ വൈരുദ്ധ്യത്തിൻ്റെ നടുവിലാണ് നമ്മളുള്ളത്. ഇസ്ലാം എന്തുകൊണ്ട് മനുഷ്യൻ്റെ നിലനിൽക്കാനുള്ള അവകാശത്തെ ഇത്ര കൃത്യതയോടെ 1400 കൊല്ലങ്ങൾക്കപ്പുറത്ത് പറഞ്ഞു വെച്ചു എന്നതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മുഖദ്ദിമയിൽ ഓതി വെച്ച സൂക്തം നമ്മുടെ മുമ്പിൽ ഇതിവൃത്തമായിട്ട് വരും. സൂറ ഇസ്രായേലിലെ 70-ാമത് വചനം അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണ്. അങ്ങനെ ഒരു സംഗതി ഇവിടെ നടക്കാൻ കാരണം അള്ളാഹുവിൻ്റെ രീതി അതായത് കൊണ്ടാണ്. അള്ളാഹു പറയുന്നു, വലക്കത് കറം ബനി ആദം, മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യരും ആദരവ് അറിയിക്കുന്നവരാണ്. ജാതി മത ഭേദങ്ങൾക്കപ്പുറത്ത്, വർണ്ണ വർഗ വംശ ദേശരാഷ്ട്ര പരിധികൾക്കപ്പുറത്ത് മനുഷ്യനാണോ അവൻ ആദരിക്കപ്പെടേണ്ടവനാണ്. അവൻ ആദരവ് അറിയിക്കുന്നു. അള്ളാഹു പഠിപ്പിക്കുന്ന പാഠമാണ് വലക്കത് കറം ബനി ആദം, മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു എന്നല്ല. ഈ മണ്ണിൽ നിലനിൽക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുകയും ഒരുങ്ങിക്കിട്ടിയ സംവിധാനത്തിലൂടെ പുതിയ വികാസത്തിലേക്ക് വളരാനുള്ള ബുദ്ധിയും കഴിവും അവന് നൽകുകയും ചെയ്തുകൊണ്ട് തമ്പുരാനെ ആദരിക്കുകയും ചെയ്തു. തുടർന്നുള്ള പറയുന്നു, വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, നാം അവനെ കരയിലും കടലിലും വഹിക്കുന്ന സംവിധാനമുണ്ടാക്കി. അന്നത്തെ സഞ്ചാരഗതിയിൽ കരയും കടലും മാത്രമേ ചർച്ചയിലുള്ളൂ. അന്ന് ആകാശ സംവിധാനം ചർച്ചയായി വന്നിട്ടില്ല. അന്ന് നിങ്ങളെ കരയിലും കടലും വഹിക്കാൻ തുടങ്ങി. വാഹനങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റി.
അത് മൃഗങ്ങളുടെ സംവിധാനത്തോടെ സഹായത്തോടെ പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള വളർച്ചയിൽ അങ്ങനെ കട്ടമരങ്ങൾക്ക് ചേർത്ത് കെട്ടി പായ് കപ്പലായി, പിന്നീടത് കപ്പലായി. അങ്ങനെ അങ്ങനെ നിങ്ങളെ ഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും നിങ്ങളെ വഹിക്കുന്ന അവസ്ഥയിൽ നാം സംവിധാനം ഉണ്ടാക്കി തന്നു. എന്നല്ല വറസക്കിനാഹും മിന തൊയ്യിബാത്ത്, നല്ലത് നിങ്ങൾക്ക് വിഭവങ്ങളായി മണ്ണിൽ നൽകി. നല്ലത് തൊയ്യിബാത്ത്, നല്ലത് മാത്രം കഴിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് സംവിധാനിച്ചു. നേരെ ചൊവ്വേ അനുവദനീയമായ ഭക്ഷണം കഴിക്കാനുള്ള വിഭവങ്ങൾ കണ്ടെത്താനുള്ള വഴിയും അധ്വാന പരിശ്രമങ്ങളുടെ മാർഗവും നിങ്ങൾക്ക് സംവിധാനിച്ചെന്നു. നാം സൃഷ്ടിച്ച മറ്റേതൊരു സൃഷ്ടികളെക്കാളും നിങ്ങളെ നാം ഉയർത്തി ശ്രേഷ്ഠമാക്കി നിർത്തുകയും മനുഷ്യൻ ഏറ്റവും അത്ഭുതകരമായ സൃഷ്ടിവിശേഷമാണ്. ഒരുപാട് അത്യത്ഭുതങ്ങളായ ജന്തുജാലങ്ങളുണ്ട് ഇവിടെ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മികവും കഴിവും നമുക്ക് കാണിച്ചിരുന്ന ഒരുപാട് ജീവജാലങ്ങൾ, പക്ഷെ ആ ജീവജാലങ്ങൾക്കില്ലാത്ത സവിശേഷമായ ഫളിൽ തഫ്ലീൽ ശ്രേഷ്ഠ അള്ളാഹു നിങ്ങൾക്ക് നൽകി. ബുദ്ധിയും കഴിവും വിവേചനാധികാരവും വിവേകവും തിരഞ്ഞെടുക്കാനുള്ള മികവും ശേഷിയും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചും വളർന്നും നിരീക്ഷണ പരീക്ഷണ പാഠവങ്ങളിലൂടെ നിങ്ങൾക്ക് വളരാൻ കഴിയുന്ന ശ്രേഷ്ഠമായ അവസ്ഥയെ നൽകി. ഇതല്ല പറയുന്ന വർത്തമാന. അങ്ങനെയാണ് മനുഷ്യകുലത്തെ അല്ല സംവിധാനിച്ചത്. അതുകൊണ്ട് ആദരവ് അർഹിക്കുന്ന മനുഷ്യൻ, ഈ കഴിവും ശേഷിയുമുള്ള മനുഷ്യൻ, അവൻ നല്ല യുഗങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കേണ്ടതിന് ഉതകുന്ന സംവിധാനം ഒരുക്കിക്കൊണ്ട് തമ്പുരാൻ അവനെ ഇവിടെ അധിവസിപ്പിച്ചു. എന്നല്ല, അവനെ ശ്രേഷ്ഠമായ പദവിയുള്ള അവസ്ഥയിൽ സംവിധാനിക്കുകയും ചെയ്തു. ഇങ്ങനെ അള്ളാഹു തന്നെ മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. എങ്കിൽ ആ മനുഷ്യന് ആദരവ് അർഹിക്കുന്നു, അത് വകവെച്ചു കൊടുക്കാൻ മനുഷ്യർക്ക് പറ്റണം. അതുകൊണ്ട് മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉത്ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ മനുഷ്യരും ഒന്നാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തുല്യതയുള്ള സമത്വത്തിൻ്റെതായ മാനവികതയുടായ അവകാശങ്ങളുള്ള സ്വീകരിക്കാനും നിരാകരിക്കാനും സ്വാതന്ത്ര്യമുള്ള മനുഷ്യാവകാശത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അടിസ്ഥാനങ്ങളെ മൂല്യങ്ങളെ മണ്ണിൽ പഠിപ്പിക്കുകയും സംവിധാനിക്കുകയും ചെയ്തു. സാഹോദര്യത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ മനുഷ്യൻ സംസാരിച്ചത് 1700 കാലഘട്ടത്തിലാണ്. 1789 മുതൽ 1799 വരെ 10 കൊല്ലം നീണ്ട ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഒക്കെ ഭൂമുഖത്ത് ചർച്ചയ്ക്ക് വന്നത്. ഇതൊക്കെ കഴിഞ്ഞ കാല. എന്നാൽ അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവിധമുള്ള ഒരു കൃത്യമായ പ്രഖ്യാപനം നടത്താൻ തന്നെ പ്രവാചകനെ നിയോഗിക്കുകയും മാതൃകാപരമായ ഒരു സാമൂഹ്യക്രമത്തെ, എല്ലാ മതക്കാരും അധിവസിക്കുന്ന ഒരു സാമൂഹ്യക്രമത്തെ സംവിധാനിച്ച് നീതി കൃത്യമായി പുലരുന്ന വിഭവങ്ങൾ എല്ലാവർക്കും തുല്യമായി കിട്ടുന്ന പട്ടിണിയും പ്രാരാബ്ധവും ഇല്ലാതെ ഉള്ളതിൽ തൃപ്തരായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യക്രമത്തെ മദീന കേന്ദ്രീകരിച്ച് സംവിധാനിച്ച ശേഷമാണ് ഹബീബായ റസൂലുള്ളയുടെ ആദ്യത്തെയും അവസാനത്തേതുമായ ഹജ്ജിൽ ഈ അംഗീകരിക്കപ്പെടുന്ന ഏറ്റവും ആദ്യത്തെ, ലോകം കണ്ട ഏറ്റവും ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം. ലോകം കണ്ട ഏറ്റവും ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം, ചരിത്രം അടയാളപ്പെടുത്തിയ ഏറ്റവും ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 9-ാം വർഷത്തിൽ നടത്തുന്നത്. AD 632 മാർച്ച് 7 എന്നതാണ് സൗരവർഷപ്രകാരമുള്ള കലണ്ടർ ഗണന. അപ്പൊ ഇത് ലോകത്ത് നടന്നൊരു സംഭവമാണ്. ഈ സംഭവത്തെ ഇപ്പോൾ അനുസ്മരിക്കേണ്ടി വന്നത് മനുഷ്യാവകാശ ദിനാചരണവുമായി ബന്ധപ്പെട്ട ചർച്ചയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കെ അവിഷേകമായ ഇസ്ലാമിന്റെ കടന്നു വന്ന വഴികളെ വിശ്വാസികൾ ശരിയായി അറിയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. അന്നേ വരെ ലോകത്തിന്റെ ക്രമം മൈറ്റ് ഈസ് റൈറ്റ് എന്നതായിരുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, ആർക്കാണോ അധികാരം അവന്റെ തീരുമാനമാണ് നടപ്പിൽ വരിക. നീതിയും ധർമ്മവുമൊക്കെ അവന്റെ കാഴ്ചപ്പാടനുസരിച്ചാണ്. അവന്റെ വർഗം സവിശേഷ വർഗവും വരേണ്യ വർഗക്കാർ ആനുകൂല്യം പറ്റാൻ അർഹതയുള്ളവരും അവർക്ക് വേറെ ഒരു നീതിയും അതിനപ്പുറത്തുള്ളവർ അധമന്മാരും അധസ്ഥിതരും പിന്നോക്കക്കാരും മാറ്റി നിർത്തപ്പെടേണ്ടവരും അവരുടെ കാര്യത്തിൽ നീതി എന്നത് യഥാർത്ഥത്തിൽ അവരെ ക്രൂരമായി ഇല്ലായ്മ ചെയ്യാൻ ഉതകുന്ന അധികാരത്തിന്റെ പ്രയോഗമായി തീരുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് ഭൂമുഖത്ത് കാണാൻ കഴിയുക. ഇത് പഠിക്കേണ്ടുന്ന വിഷയമാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന ഈ പ്രയോഗം വളരെ കൃത്യമായി ചരിത്രത്തിൽ ഒരു പ്രയോഗമായി വന്നിട്ടുണ്ട്. ആ പ്രയോഗമായി വന്നത് മക്കയിൽ ജീവിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച ഏതാനും ആളുകൾ എത്യോപ്യയിലേക്ക് ഹിജറ പോയ ചരിത്രം പറയുന്നിടത്താണ്. ആ എത്യോപ്യയിലെ നജാഷി രാജാവിന് മുമ്പിൽ അതിൽ നേതൃത്വം കൊടുത്ത ജാഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിലെ ഒരു വരി ഇങ്ങനെയാണ്:
يأكل من القوي الضعيف ഞങ്ങളെ കൂട്ടത്തിലെ ശക്തർ ദുർബലരെ യൗകുലു തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളെ ക്രമം അതായിരുന്നു ശക്തൻ ദുർബലനെ തിന്നുക അധികാരമുള്ളവൻ നിലനിൽക്കുക അവന്റെ ഇങ്ങ നടപ്പാക്കപ്പെടുക അതില്ലാത്തവൻ കൊല ചെയ്യപ്പെടുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവന്റെ ജീവിക്കാനുള്ള നിലനിൽക്കാനുള്ള അതിജീവിക്കാനുള്ള അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന ഒരു രീതിശാസ്ത്രമായിരുന്നു മക്കയിൽ ഉണ്ടായിരുന്നത് പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ജഅഫർ നബി തോലിബ് റളിയല്ലാഹു തആല നടത്തുന്ന പ്രസംഗമുണ്ട് സഹോദരന്മാരെ മനുഷ്യാവകാശം ഉൾപ്പെടെ മനുഷ്യന്റെ ഔന്നിത്യം അംഗീകരിച്ചു കൊടുത്ത ഇസ്ലാമിന്റെ രീതി ഒരു പ്രദേശത്ത് എങ്ങനെ നടപ്പിൽ വന്നു എന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ജഅഫർ നബി തോലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രഭാഷണം നമ്മൾ പഠിക്കണം മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കുറെ പ്രസംഗങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും അതിൽ ഏറ്റവും പ്രചുര പ്രചാരമുള്ള പ്രസംഗമായിരുന്നു പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നടത്തിയ പ്രസംഗം എന്നാൽ ഇസ്ലാമിന്റെ ആദ്യകാലം രഹസ്യ പ്രബോധനത്തിന്റെ 3 കൊല്ലത്തിനു ശേഷം മക്കയിൽ പരസ്യമായ പ്രബോധന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആ ഇസ്ലാമിക ദർശനം സ്വീകരിച്ച ആളുകൾക്ക് നേരെ അവിടുത്തെ മുശ്രിക്കീങ്ങളായ ആളുകൾ മർദ്ദന പീഡന മുറകൾ സ്വീകരിക്കുകയും അവയെ അവരെ കൊല്ലാൻ ശ്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിൽ അവിടുത്തെ ജീവിതം നരകയാതനയായി മാറിയപ്പോൾ ദുർബലരായ തിരുനബിയുടെ കൂടെയുള്ള വിശ്വാസികൾ ചോദിച്ചു പ്രവാചകരെ ഞങ്ങൾക്കൊന്ന് പുറത്ത് എവിടെങ്കിലും പോയി ജീവിക്കാൻ കഴിയുമോ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞ് നജ്ജാഷി രാജാവിന്റെ അടുക്കലേക്ക് പോയിക്കൊള്ളുക ഹബ്ഷയിലേക്ക് പോയിക്കൊള്ളുക എത്യോപ്യയിലേക്ക് അതിന്റെ അന്നത്തെ പേര് ഹബ്ഷ എന്നാണ് എത്യോപ്യ എന്ന് പിന്നീട് ആ രാജ്യത്തിന്റെ പേര് എത്യോപ്യൻ എംപയർ എന്നായി മാറി ഭൂമിശാസ്ത്രം പഠിച്ചാൽ നമുക്കിത് മനസ്സിലാകും പിന്നീട് ഇപ്പോൾ അത് എരിത്രിയ ഫെഡറേഷൻ ഓഫ് എരിത്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ആഫ്രിക്കൻ രാഷ്ട്രങ്ങളാണ് അപ്പൊ എത്യോപ്യയിലേക്ക് പോയിക്കൊള്ളുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞു അങ്ങനെ നുബുവത്തിന്റെ 5-ാം വർഷം പ്രവാചകൻ തിരുനബി പ്രവാചകനായി രംഗത്തുനിന്ന് 5-ാം വർഷം 3 കൊല്ലം രഹസ്യ പ്രബോധന കാലമാണ് അതിനുശേഷം പരസ്യ പ്രവചനം തുടങ്ങി മുന്നോട്ട് പോകുന്ന 5-ാം വർഷം അഥവാ നുബുവത്തിന്റെ 5-ാം വർഷം 2 കൊല്ലം കഴിഞ്ഞിട്ട് രഹസ്യ പ്രവചനം 2 കൊല്ലം കഴിഞ്ഞിട്ട് ഈ സംഘം ആദ്യമായിട്ട് ഹിജ്റ പോയി അന്നതിൽ 15 പേരായിരുന്നു 11 പുരുഷന്മാരും 4 സ്ത്രീകളും അറിയണം ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക ആദർശം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ത്യാഗം ചെയ്ത് പലായനം ചെയ്ത ഹിജ്റ സംഘത്തിൽ 4 സ്ത്രീകളുണ്ടെന്ന് പഠിക്കണം റളിയല്ലാഹു തആല അൻഹുന്ന അങ്ങനെ 15 പേരാണ് പോയത് റജബിൽ ആ സംഘം അവിടെ എത്തിയ ഉടനെ പിന്നീട് 83 പേരടങ്ങുന്ന ഒരു സംഘം ഈ മക്കയിൽ നിന്ന് ഹബ്ഷയിലേക്ക് പോയി അതാണ് ഇസ്ലാമിലെ 2-ാമത് ഹിജ്റ അതിൽ ഈ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാം ചെന്ന് 83 പേരായിരുന്നു ആ സംഘത്തിന്റെ നായകനായിരുന്നു ജഅഫർ നബി തോലിബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ പിതൃവ്യപുത്രൻ ജഅഫർ നബി തോലിബ് സംഘവും എത്തിയതോടുകൂടി അല്ലെങ്കിൽ അത്രയും ആളുകൾ മക്ക വിട്ടതോടുകൂടി മക്കാർക്ക് അസ്വസ്ഥതയായി മുസ്ലിം സമൂഹം ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും പോയി അവിടെ ഇസ്ലാം വളർന്നാൽ അത് നിലനിൽപ്പിന് പ്രയാസമാകും ഞങ്ങൾക്കെന്ന് ബോധ്യമായ അവർ വലിയ സമ്മാനങ്ങളും കാണിക്കയുമായിട്ട് എത്യോപ്യൻ രാജാവിന് മുമ്പിലേക്ക് പോയി അങ്ങനെ രാജാവിനെ കാണുന്നതിന് മുമ്പ് അവർ അവിടുത്തെ ക്രൈസ്തവ പാതിരിമാരെ കണ്ടു ആ പാതിരിമാരോട് ഇവർ പ്രശ്നക്കാരാണ് നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസക്രമം ത്രിയേകത്വത്തെ പോലെ നിഷേധിക്കുന്നവരാണിവർ അങ്ങനെയാണല്ലോ മനുഷ്യാവകാശങ്ങളുടെ പേര് പറയുമ്പോഴും കുതന്ത്രത്തിന്റെ പണി നടക്കുക ഓരോരുത്തർക്കും അവരുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമാണ് മനുഷ്യാവകാശം അത് വകവെച്ച് കൊടുക്കുന്നതിന് പകരം നമ്മുടേതല്ലാത്ത എല്ലാ ക്രമങ്ങളെയും ഇല്ലാതാക്കാനും നമ്മുടേതല്ലാത്ത ആളുകളോട് വെറുപ്പുണ്ടാക്കാനും ഇതേ മനുഷ്യാവകാശം പറയുന്നവൻ ശ്രമിക്കുമെന്ന കാര്യം ഇന്നും അറിവുള്ള രീതിയാണ് അതുകൊണ്ടാണല്ലോ ഞങ്ങളുടേതല്ലാത്ത മതം നിലനിൽക്കാൻ പാടില്ലെന്നും ഞങ്ങളുടെ സിവിൽ കോഡായിരിക്കണം നിങ്ങളുടേതുമെന്നും ഇപ്പോൾ വലിയ വായിൽ ഏക സിവിൽ കോഡ് വെച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞ് നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാ മുസ്ലിം സമൂഹം അത്തരം ചില വിഷയങ്ങൾ ഇനി പഠിച്ചേ പറ്റൂ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഒരു മനുഷ്യന്റെ അവകാശമായി രാജ്യവും ലോകവും അംഗീകരിക്കുന്ന അവകാശങ്ങൾ ഒന്നൊന്നായി ചോർത്തിയെടുക്കുമ്പോഴും അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് മിണ്ടാതിരിക്കുന്ന പള്ളിയിൽ പോകാൻ വിലക്കില്ലല്ലോ എന്ന് മാത്രം സമാധാനിക്കുന്ന അവസ്ഥയിലേക്ക് അപകർഷതാബോധം കൊണ്ട് അമർന്നിരിക്കാതിരിക്കണമെങ്കിൽ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ ഇസ്ലാമിക പരിപേക്ഷത്തിലൂടെ കാണാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് ഇവർ ചെന്നിട്ട് പറഞ്ഞു പാതിരിമാരോട് അബ്ഷീനയിലെ പാതിരിമാരോട് നിങ്ങളുടെ മതത്തിന്റെ വിശ്വാസത്തെ എതിർക്കുന്നവനാണ് മുഹമ്മദ് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് വേഗം ഇളകി വശാകാൻ പറ്റും നിങ്ങളുടെ നാട്ടിൽ മറ്റു പലരും ജീവിക്കുന്നത് പോലെ ഇക്കൂട്ടരും ജീവിച്ചോട്ടെ എന്ന് വകവെക്കാം അവർക്കവിടെ അവകാശമുണ്ടല്ലോ എല്ലാ വിഭാഗത്തിനോട് അവകാശമുണ്ട് ആരുടെയും അവകാശം ഹനിക്കപ്പെടാൻ പാടില്ല എന്നതല്ലേ മനുഷ്യാവകാശം വിശ്വസിക്കാനുള്ള അവകാശം ആരാധിക്കാനുള്ള അവകാശം പ്രാർത്ഥിക്കാനുള്ള അവകാശം
മുറുകെ പിടിക്കുന്ന വിശ്വാസപ്രകാരം ജീവിക്കാനുള്ള അവകാശം അതാണല്ലോ മനുഷ്യാവകാശം. പക്ഷേ ആ അവകാശങ്ങളെ ഹനിക്കാൻ വേണ്ടി ഈ കൂട്ടർ അധികാരി വർഗം അവിടെ ചെന്നിട്ട് ഭരണാധികാരിയെ സ്വാധീനിക്കും മുമ്പ് പുരോഹിതന്മാരെ സ്വാധീനിച്ചു, അവർക്കും സമ്മതിയായ സമ്മാനങ്ങൾ കൊടുത്തു. രാജാവിൻ്റെ അടുക്കൽ അവർ പറഞ്ഞോളാം, അങ്ങനെ ഈ ആളുകളെ തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ വേണ്ട സഹായം ചെയ്യാം എന്ന് അവർ തമ്മിൽ കരാറായ ശേഷം പിറ്റേ ദിവസം രാജസന്നിധിയിൽ ഈ മുശ്രിക്കുകളുടെ സംഘങ്ങൾ ഹാജരായി. രാജാവിനോട് പറയാനുള്ളതെല്ലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഈ സംഘത്തെ വിളിപ്പിച്ചു. അവരെ കേട്ടതിന് ശേഷം തീരുമാനിക്കാമെന്ന് പറഞ്ഞു. നീതി അങ്ങനെയാണ് നടപ്പാവുക, ഏകപക്ഷീയമായിട്ടല്ല. അതുകൊണ്ട് ആ സംഘത്തെ വിളിച്ചു, സംഘം ഹാജരായി. അഭയാർത്ഥികളായി വന്നവർ ഹാജരായി രാജസദസ്സിൽ. അവരോട് ചില ചോദ്യങ്ങൾ നജാഷി രാജാവ് ചോദിച്ചു. നേഗസ് അപ്പോൾ അതിന് മറുപടി പറയാൻ സംഘത്തിന്റെ നായകനായ ജഅഫർ നബി തലവരില്ലാതെ എഴുന്നേറ്റ് നിന്നു. ഇനിയാണ് ആ പ്രസംഗം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നടത്തിയ പ്രസംഗത്തിലേക്ക് ഇസ്ലാമിക സമൂഹം സംവിധാനിക്കപ്പെട്ട അവസ്ഥയുടെ ആദ്യഘട്ടം, അതിന്റെ തനിമയാർന്ന സവിശേഷത ഈ പ്രഭാഷണം നമുക്ക് വ്യക്തമാക്കി തരും. അത്രയേറെ ചരിത്രം അടയാളപ്പെടുത്തിയ പ്രഭാഷണമാണ്. അദ്ദേഹം തുടങ്ങി നജാഷി രാജാവിന് മുമ്പിൽ. ആര്? ജഅഫർ നബി തഅലല്ലാഹു തആല അൻഹു. അയ്യുഹൽ മലിക്, അല്ലയോ രാജാവേ. കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗമായിരുന്നു. അപ്പോ അവകാശങ്ങളെ കുറിച്ചും സമത്വത്തെ കുറിച്ചും സാഹോദര്യത്തെ കുറിച്ചും വിമോചനത്തെ കുറിച്ചും സ്വാതന്ത്ര്യത്തെ കുറിച്ചും നിങ്ങൾ ഇസ്ലാമിക വീക്ഷണം പഠിക്കണമെങ്കിൽ ഈ പ്രഭാഷണം മുഴുവൻ വരികളും പഠിക്കണം. എന്തും ചെയ്യാനുള്ള അവകാശം സ്വാതന്ത്ര്യമായും കയ്യൂക്കുള്ള അതിജയിക്കുന്ന ക്രമം അവകാശമായിട്ടുമൊക്കെ പ്രയോഗിക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് നിന്നുകൊണ്ടുവേണം നമ്മളിത് പഠിക്കാൻ. അപ്പൊ ഇദ്ദേഹം പറയും, ഞങ്ങളുടെ ഒരു കാലം ഇങ്ങനെയായിരുന്നു. മക്കയിൽ ഞങ്ങൾ ജാഹിലിയത്തിലാ, ആ ജാഹിലിയത്തിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ മുക്തരായിരിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. വരികൾ പിന്നീട് പൂർത്തിയാക്കാം, പക്ഷെ പ്രയോഗത്തിൽ അത് പറഞ്ഞു പോകേണ്ടതുണ്ട്. കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ, ഞങ്ങൾ അജ്ഞതയുടെ അന്ധകാരത്തിന്റെ യുഗത്തിലായിരുന്നു ഞങ്ങൾ. അജ്ഞതയുടെ അന്ധകാരം, അതാണ് ജാഹിലിയത്ത്. അറിവില്ലായ്മയുടെ അന്ധകാരം, വിവരമില്ലാത്തതല്ല പ്രശ്നം, തിരിച്ചറിവില്ലാത്തതാണ് പ്രശ്നം. ഇന്നും വിവരമുണ്ട്, വൈജ്ഞാനിക വികാസമുള്ള കാലമാണ്, നോളജ് എക്സ്പ്ലോഷന്റെ കാലം, വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലമാണ്, പക്ഷെ തിരിച്ചറിവില്ല. അതുകൊണ്ട് കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ, അജ്ഞതയുടെ അന്ധകാരത്തിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് ഞങ്ങളെ പുറത്തു കടത്താനാണ് പ്രവാചകൻ വന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആദ്യ വചനമായത്. അജ്ഞതയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള മാർഗം വായനയാണ്, പഠനമാണ്, അറിവും തിരിച്ചറിവുമാണ്. അപ്പൊ അതുമായിട്ടാണ് ഈ പ്രവാചകൻ വന്നത്. ആ പ്രവാചകൻ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചപ്പോ ഞങ്ങൾ അജ്ഞതയിൽ നിന്ന് പുറത്തു കടന്നു എന്നാണ് ജഅഫർ നബി തആലി പറഞ്ഞത് ചുരുക്കം. അങ്ങനെ ഞങ്ങൾ അജ്ഞതയിലായിരുന്നു. നഅബ്ദുൽ അസ്നാമ, ഞങ്ങൾ വിഗ്രഹങ്ങളെയാണ് ആരാധിച്ചിരുന്നത്. വനാകുലുൽ മൈത്തത്ത, ഞങ്ങൾ ശവമാണ് തിന്നിരുന്നത്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ, ശവം കഴിക്കുന്നവർ, നോൺ ഹലാൽ കഴിക്കുന്നവർ എന്നാണ് ചുരുക്കം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു. വിഗ്രഹങ്ങളെ സ്വന്തം കൈകൊണ്ട് കൊത്തിയുണ്ടാക്കിയ പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ എന്ന് പിതാവിന്റെ കൈവിരൽ തൂങ്ങിക്കടന്നിട്ട് പിതാവ് നേതൃത്വം കൊടുക്കുന്ന ആരാധനാലയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കെ കുഞ്ഞു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പയോട് ചോദിച്ചില്ലേ, കേൾക്കാനും കാണാനും കഴിയാത്ത, ഉപകാരം ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത ഈ പ്രതിഷ്ഠകൾ നിങ്ങൾ എന്തിന് പൂജിക്കണം എന്ന് പിതാവിനോട് ചോദിച്ച മകന്റെ ആ ചോദ്യം ഉണ്ടല്ലോ, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ്, വിവരം ഉള്ള പിതാവിനോട് വിവേകമുള്ള മകൻ ചോദിക്കുന്ന ചോദ്യം, അതേപോലെ ഞങ്ങളും ഈ കൈകൾ കൊണ്ട് കൊത്തി ഉണ്ടാക്കിയ ഉപകാരം ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത വിഗ്രഹങ്ങളെ പൂജിക്കുന്നവരായിരുന്നു. വനേക്കുൽ മൈത്ത, ശവമാണ് തിന്നിരുന്നത്, ഞങ്ങൾ ശവം കഴിച്ചിരുന്നവരായിരുന്നു, ചത്തതിനെ കഴിക്കുന്നവർ. ഇതാ ഞങ്ങളുടെ പഴയ കാലം. അങ്ങനെ ഒരു അവസ്ഥയെ ഞങ്ങൾക്ക് വനാഅത്തിൽ ഫവാഹിഷ, അദ്ദേഹം പ്രസംഗം തുടര, വനാഅത്തിൽ ഫവാഹിഷ, എല്ലാ മ്ലേച്ഛതകളും ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഇന്നും മനുഷ്യാവകാശവും സ്വാതന്ത്ര്യവും പറഞ്ഞതിന് മ്ലേച്ഛതകളുടെ പിന്നാലെയാണ്. അതുകൊണ്ട് അവന് അവന്റെ ശാരീരിക ആവശ്യത്തിന് ദൈവീക പ്രപഞ്ചത്തിലെ സൃഷ്ടിയായ പെണ്ണിനെ വിട്ട് അവൻ ആണിനെ തേടും, മൃഗങ്ങളെ തേടും. അങ്ങനെ അവൻ ബന്ധുരതിയിൽ വരെ ഏർപ്പെടും. അതൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മനുഷ്യാവകാശത്തിന്റെ വക്താവായിട്ട് നടക്കുന്ന കാലമാണിത്. അപ്പൊ നമ്മൾ അറിയണം, മ്ലേച്ഛത അന്ന് ജാഹിലിയത്തിൽ മാത്രമല്ല, മ്ലേച്ഛത പുതിയ കാലഘട്ടം തുടരുകയാണ്. അത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മനുഷ്യാവകാശത്തെ കുറിച്ച് പറയരുത്. ശരിയായ മനുഷ്യാവകാശം മനുഷ്യനായി ജീവിക്കാനുള്ള ഔന്നത്യത്തിന്റെ ഔദത്യത്തിന്റെ ഇസ്സത്തിന്റെ പ്രതാപത്തിന്റെ അവകാശമാണ്. അത് കളഞ്ഞു കുളിച്ച് ശവൻ തിന്നുന്ന എല്ലാ മ്ലേച്ഛ വൃത്തിയും ചെയ്യുന്നവൻ, അവൻ മനുഷ്യാവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി എത്ര ഗീർവാണ് മുഴക്കിയാലും
ولكد كرمنا بني آدم منشنا نام آدريشنا نام آدرا ويند آ پدويلے كوئرا من كڑيل لا أبا أنني جاهلت ينجل إنجن أي آئرنو ونأتل فواش أمرا أتسنجل ينجل چيوم آئرنو ونأكتول أرحام بندو بندنجل مرچكل ينجل بندنجل كوري ولي ملا آئرن ينجل كڑيل أدو كوند پيداوين كولان مدي إلا تا ماداو ماداو مكلن كوڑي پيداوين كولونا ബാപ്പയും മക്കളും കൂടിയിട്ട് മറ്റു ബന്ധുക്കളെ കൊല്ലുന്ന സ്വത്തു തർക്കവും അയൽ തർക്കവും പേരിൽ സഹോദരന്മാരെ ബാപ്പയും മക്കളും കൂടി കൊല്ലുന്ന അങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് ഇപ്പോഴും നമ്മൾ ദിനേന പത്തിൽ ഒന്നെന്ന വീതം വായിക്കുന്ന അരും കൊലകൾ നടക്കുന്ന ഒരു സാമൂഹ്യ ക്രമമാണ് കേരളീയ പ്രബുദ്ധത എന്ന് പോലും നമ്മൾ മനസ്സിലാക്കണം. അത്രയും ദുരന്തം ഇന്ന് നടക്കുമ്പോഴാണ് ഈ പറഞ്ഞ വർത്തമാനത്തിന്റെ അർത്ഥം മനസ്സിലാവുക. ബന്ധു ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന ആളുകൾ ഞങ്ങൾ അയൽക്കാരോട് മോശമായിട്ട് പെരുമാറുന്നവരായിരുന്നു. അയൽക്കാരോട് മോശമായി പെരുമാറുന്നവർ സ്വന്തം അയൽപ്പക്കത്തിന്റെ അയൽപ്പക്കത്തെ വീടിന്റെ കാവലായിരിക്കേണ്ടവൻ ആളില്ലാത്ത സമയത്ത് ആ രണ്ടു അയൽപ്പക്ക വീടിലും മോഷണം നടത്തിയിട്ട് സ്വന്തമായി വീട് വെച്ച് പിടിക്കപ്പെടുന്ന മുസ്ലിം പേരുകൾ വരെ ഇതൊക്കെ വായിക്കണം. ഇതാണല്ലോ പുതിയ കാലം. കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തയാണ്, പത്രം വായിക്കുന്നത് അറിയാം. അപ്പൊ ഇങ്ങനെ അയൽപ്പക്ക ബന്ധങ്ങൾക്ക് വിലയില്ലാതായി പോകുന്ന അതേസമയം അപ്പോഴും നമസ്കരിക്കുന്ന പ്രാർത്ഥിക്കുന്ന അമ്പലത്തിൽ ചർച്ചിൽ പോകുന്ന വല്ലാത്തൊരു ദുര്യോഗം അത് സംഭവിച്ച ദുരന്ത കാലത്താണ് ഈ പ്രസംഗത്തിന്റെ വിവർത്തനം നമ്മൾ വായിക്കുന്നത്. വനസി ഉൽ ജിവാർ, ഞങ്ങൾ അയൽക്കാരോട് മോശമായി പെരുമാറുന്നവരായിരുന്നു. അയൽക്കാരോട് മോശമായി പെരുമാറുന്ന ഏറ്റവും മൃഗീയമായ അവസ്ഥയായിരുന്നു അഖ്ലാഖിന്റെ വധത്തിൽ നാം കണ്ടത്. പെരുന്നാൾ ദിനമായിരുന്നു, അവർ നല്ല ഭക്ഷണം ഉണ്ടാക്കി അയൽപ്പക്കമുള്ളവർക്ക് വിളിച്ചു കൊടുത്തു. അവരെല്ലാവരും പോയിട്ട് കഴിച്ചു അഖ്ലാഖിന്റെ വീട്ടിലെ ബിരിയാണി കഴിച്ചവർ. രാത്രി അവര് മാട്ടിറച്ചിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിട്ട് അതേ കഴിച്ച ആളുകൾ കൂടി അഖ്ലാഖിനെ കൊന്നുകളഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ മോബ് ലിഞ്ചിങ്ങിന്റെ ചരിത്രം അങ്ങനെയാണ്. ഇതൊക്കെ നിങ്ങൾ വായിക്കണം. അയൽപ്പക്ക ബന്ധത്തെ ഞങ്ങൾ പരിഗണിക്കാറില്ല എന്ന് പറഞ്ഞതിന്റെ പുതിയ രൂപമാതൃകൾ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കണം. ഒന്നിനു പിറകെ ഒന്നായിട്ട് ഞങ്ങളുടെ കാലം അങ്ങനെയായിരുന്നു. അത്തരം ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് വയൗക്കുലുൽ കവിയു മിന്നൽ ആരിഫ്. അടുത്ത വാചകമാണ് നേരത്തെ പറഞ്ഞു വെച്ച വാചകം പ്രസംഗത്തിലെ വയൗക്കുലുൽ കവിയു മിന്നൽ ആരിഫ്. ഞങ്ങളുടെ കൂട്ടത്തിലെ ശക്തൻ ദുർബല തിന്നുകയായിരുന്നു. കയ്യോക്കുള്ളവൻ കാര്യക്കാരനായിരുന്നു. അധികാരത്തിന്റെ ബലത്തിൽ, അവന്റെ പാർട്ടിയുടെ തിന്ന ബലത്തിൽ, അവന്റെ കുടുംബത്തിന്റെ അംഗബലത്തിൽ, അവന്റെ പണത്തിന്റെ വിത്ത പ്രതാപത്തിൽ അവന്റെ കയ്യൂക്ക് നടപ്പാക്കപ്പെട്ടിരുന്നു. അതിന്റെ കീഴിൽ ഞങ്ങൾ ഞെരിഞ്ഞമരുകയായിരുന്നു. അത്തരമൊരു രീതിയിലാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. പ്രസംഗം ഇങ്ങനെ തുടരാണ് കേട്ടോ, അവസാനിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഴയ കാലഘട്ടത്തിലെ അവസ്ഥ എന്നാണ് സഹോദരന്മാരെ. ഇനി ചിന്തിക്കുക, ഇനി പ്രസംഗത്തിന്റെ അടുത്ത ഭാഗമാണ്. ഇത്തരം ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് പിന്നീട് മാറ്റങ്ങൾ വരാൻ കാരണമായ സംഭവഗതികളെ തുറന്ന് ജാഫർ നബി താലിബ് അല്ലാതെ വിശദീകരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കാലം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും ഇത്രയൊക്കെ വിജ്ഞാന വികാസം ഉണ്ടായിട്ടും ഇതിനകത്ത് വല്ല മാറ്റവും ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. നീതി നടപ്പാക്കപ്പെടാത്ത കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്ന ഇരട്ടനി നടപ്പാക്കപ്പെടുന്ന ക്രമമാണ് ഇവിടെ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചില്ലേ, ഗവർണറോട് ഗവർണറുടെ മകൻ ഒരു ക്രൈസ്തവ ചെറുപ്പക്കാരനെ ദ്രോഹിച്ചതിന്റെ പേരിൽ മത്തസ്തബത്തു മുന്നാസ് എന്നു മുതലാണോ നിങ്ങൾ മനുഷ്യരെ അടിമകളാക്കാൻ തുടങ്ങിയത്. വലക്കത് വളാത്ത് ഹുമാത്തു മഹ്റാറ, അവരുടെ ഉമ്മമാർ സ്വതന്ത്രമായിട്ടാണ് ഭൂമിയിലേക്ക് ജനിപ്പിച്ചിരിക്കുന്നത്, പ്രസവിച്ചിരിക്കുന്നത് എന്ന്. ജനിച്ച എല്ലാവർക്കും നിലനിൽക്കാനുള്ള അവകാശമുണ്ട്, നീതിപൂർവ്വം നിലനിൽക്കാനുള്ള അവകാശമുണ്ട്. ആരും അധികാരത്തിന്റെ ബലത്തിൽ അവരെ മേൽ കൈവെക്കാൻ പാടില്ല എന്നാണ് ഇത് പഠിപ്പിച്ച ആ ക്രമത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ആ ക്രമത്തെക്കുറിച്ച് ഒരുപാട് സംസാരങ്ങൾ കാണാം. നാലാം ഖലീഫ അലി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ പടയങ്കി മോഷണം പോയി, ഭരണാധികാരിയാണ് കേട്ടോ. അദ്ദേഹം കോടതിയിൽ കേസ് കൊടുത്തു. ഭരണാധികാരിയും കേസ് കൊടുത്തിട്ട് കോടതിയിൽ കയറി ഇറങ്ങണം. കോടതി കയറി ഇറങ്ങാൻ എക്സ്ക്യൂസ് വാങ്ങുന്ന ഒരുപാട് നാടൻ ഭരണാധികാരികളെ കാണാം നമുക്ക് ഈ കാലഘട്ടത്തിൽ. ഖാദി ഷുറൈഹാണ് ഭരണാധികാരി. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു ഹാജരായിരിക്കുന്നു. ഇപ്പുറത്ത് സംശയിക്കപ്പെടുന്ന ജൂതനും ഹാജരായിരിക്കുന്നു. അങ്ങനെ തെളിവിന്റെ ക്രോസ് വിസ്താരങ്ങളും പരിശോധന നടന്നപ്പോ ജഡ്ജി വിധി പറഞ്ഞു. വിധി അലിക്ക് എതിരെയാണ് പറഞ്ഞത്. കാരണം അലിയുടെ പടയങ്കി ജൂതൻ മോഷ്ടിച്ചു എന്ന് പറയാൻ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. തെളിവുകൾ ഹാജരാക്കിയെടുത്ത് പരാജയപ്പെട്ടു. അലി റളിയല്ലാഹുവിന് വേണ്ടി ഹാജരാജ് സ്വന്തം മകനാണ്. അതോടുകൂടി അത് പൂർണ്ണമായി മാറ്റിവെക്കപ്പെട്ടു. ജൂതന് അനുകൂലമായി വിധി വന്നു. അലി റളിയല്ലാഹുവിന് വിധി സമ്മതിച്ചു, ഭരണാധികാരിയാണ്. പക്ഷെ ജൂതൻ പ്രതിക്കൂട്ടിന് പുറത്തിറങ്ങുന്നില്ല. വാദി നിൽക്കുന്ന ആ കൂട്ടിന് പുറത്തിറങ്ങാൻ അദ്ദേഹം ചിന്തിച്ചു പോയി. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി, ആ ഭരണാധികാരിയെ പോലും ഹാജരാക്കിയിട്ട് ക്രോസ് വിസ്താരം നടത്തി തെളിവിന്റെ ബലപരിശോധനയിൽ ആ പക്ഷം തോറ്റപ്പോ
ആ പക്ഷത്തിന് എതിരെ വിധി പറയാൻ ധൈര്യമുള്ള ജഡ്ജിയുള്ള ഒരു ക്രമം, അത് ഇസ്ലാമിന്റെ ക്രമമാണ്. അതുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു, ഞാനാണ് മോഷ്ടിച്ചത്. യൂതം പറയാ, ഞാനാണ് മോഷ്ടിച്ചത്. അദ്ദേഹം തുറന്നു പറഞ്ഞു, സ്വയം സാക്ഷി വെച്ച് മോഷ്ടിച്ച അദ്ദേഹം തന്നെ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ ചരിത്രമാണ്. നിഷ്കൃഷ്ടമായ നീതി പുലരാത്തൊരു ക്രമത്തിൽ നിങ്ങൾ മനുഷ്യാവകാശം പറയരുത്. നിഷ്കൃഷ്ടമായ നീതി പുലർന്നത്തെ മനുഷ്യാവകാശം ഉണ്ടാകാൻ പാടുള്ളൂ. ഇന്ന് ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ തുടർക്കഥകളാണ്. ഫിലസ്തീൻ എന്നൊരു രാജ്യം, രാഷ്ട്രമില്ലാത്തൊരു കൂട്ടർ, അതിനെക്കുറിച്ച് സംസാരിക്കൂല ഈ മനുഷ്യാവകാശം പറയുന്നവർ. 1948 നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ പിറ്റത്തെ വർഷമാണ് അവരെ രാഷ്ട്രരഹിതരാക്കി മാറ്റിയത് ഒരു കൂട്ടർ. ഇപ്പോൾ രാജ്യമില്ലാത്തവരുടെ പതാക മൊറോക്കൻ കളിക്കാർ എടുത്ത് ഉയർത്തി കണ്ടില്ല? രാജ്യമില്ലാത്തവരുടെ പതാകയാണ്. രാജ്യമില്ല, അവർക്ക് പതാകയുണ്ട്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കെ അതിനെതിരെ ശബ്ദിക്കാത്ത ആളുകൾ മനുഷ്യാവകാശം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ത്യയിലും അതാണ് നടക്കുന്നത്. ഈ അടുത്തൊരു ജസ്യൂട്ട് പാതിരി മരിച്ചില്ലേ? അൾഷിമേസ് പിടിപെട്ടിട്ട് വെള്ളം കുടിക്കാൻ കൈ വരച്ചിട്ട് കോപ്പ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് മുമ്പിൽ വെച്ച് കൊടുത്ത കോപ്പയിലേക്ക് ഒരു സ്ട്രോ ഇട്ട് കുടിക്കാൻ സ്ട്രോ ചോദിച്ചിട്ട് കൊടുക്കാത്ത ഭരണകൂടം, അങ്ങനെ മരിച്ചുപോയി. ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള പഠനം വരുന്നു. അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ മാൽവെയർ സംവിധാനത്തിലൂടെ അദ്ദേഹത്തിന്റെ തെളിവുകൾ സ്ഥാപിച്ചിട്ട് ഈ ഭരണകൂടം ജയിലിൽ അടച്ചതാ. ഒരുപാട് ചെറുപ്പക്കാർ പറയും, മാൾദനി ഉൾപ്പെടെ, പരപ്പനങ്ങാട് സക്കരിയ ഉൾപ്പെടെ മലയാളികളും. ഇതൊക്കെ നടക്കുന്ന ഒരു ലോകത്ത് മനുഷ്യാവകാശ ദിനം ആചരിക്കുന്ന നമുക്ക് മനുഷ്യരോട് പറയേണ്ട കാര്യങ്ങൾ പറയാതെ പോകുന്നു എങ്കിൽ, നീതിയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയാതെ പോകുന്നു എങ്കിൽ, നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു വിവാഹം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ കേരളത്തിലെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സവർണ മേലധികാരി SC ST കുട്ടികൾ കാണിക്കുന്ന അനീതിയെക്കുറിച്ചും അവിടുത്തെ സ്റ്റാഫിനെ ഉപയോഗിച്ച് സ്വന്തം വീട്ടിലെ ബാത്റൂം കൈ കൊണ്ട് കഴിച്ചതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രബുദ്ധ കേരളം, പ്രബുദ്ധ ഇൻവേർട്ട കോമയിൽ വായിക്കണം കേട്ടോ. ഇപ്പോളത് പ്രബുദ്ധമല്ല, എവിടെയും സംസാരങ്ങളില്ല, ആരും ഇറങ്ങി പുറപ്പെട്ടില്ല. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, മനസ്സിലാക്കണം. അപ്പോൾ ജാതീയതയുടെ, ബ്രാഹ്മണിക്കൽ സംവിധാനത്തിന്റെ, വംശീയതയുടെ എല്ലാ സംഗതികളും ഈ സെക്യുലർ സംവിധാനത്തിനകത്ത് വരെ നടക്കാൻ കഴിയും വിധം, അങ്ങനെ അങ്ങനെ വിത്തപ്രതാപത്താൽ അധികാരത്തിന്റെ ബലത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സമയത്ത് വർത്തമാനത്ത് ഓർക്കണം, യഅ്കുലു മിന്നൽ ഖവിയുൽ ളഈഫ്, ഞങ്ങളെ കൂട്ടത്തിലെ ശക്തർ ദുർബലരെ ഇപ്പോഴും തിന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളെ കൂട്ടത്തിലെ ശക്തർ മക്കയിലെ ശക്തർ ദുർബല തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത്തരം ഒരവസ്ഥയിൽ ഫക്കുന്നാ അലാ ദാലിക്, പ്രസംഗത്തിന്റെ ബാക്കി ഭാഗം, ഫക്കുന്നാ അലാ ദാലിക, ഞങ്ങൾ ഇങ്ങനെ ഒരവസ്ഥയിലായിരിക്കെ, ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂലൻ മിന്നാ, ഞങ്ങളിൽ നിന്നൊരു പ്രവാചൻ അല്ലാഹു ഞങ്ങൾക്ക് നിയോഗിച്ചു തന്നു. നഅരിഫു നസബഹു, അദ്ദേഹത്തിന്റെ പരമ്പരയെ ഞങ്ങൾക്കറിയാം. വസിദ്ഖു, അദ്ദേഹം സത്യന്തത ഞങ്ങൾക്കറിയാം. അമാനത്തു, അദ്ദേഹത്തിന്റെ വിശ്വസ്ത ഞങ്ങൾക്കറിയാം. അഫാഫത്തിന്റെ വിശുദ്ധിയെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കറിയുന്ന കുടുംബത്തിൽപ്പെട്ട വിശുദ്ധനായ, സത്യന്തനായ, വിശുദ്ധനായ ഒരു പ്രവാചകനെ ഞങ്ങൾക്ക് അയച്ചു തന്നു. ഫദഅനാ ഇലല്ലാഹ്, ആ പ്രവാചകനെ അല്ലാഹുവിലേക്ക് വിളിച്ചു. ഇനുവഹിദഹു വനഅബുദഹു, ആ ഏകനായ തമ്പുരാന് വഴിപ്പെട്ട് അവനെ അനുസരിച്ച് അവനാരെ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചു. വനഹ്ലാമാ കുന്നാ നഅബുദു നഹ്നു വആബാഉനാ മിൻ ഖബിൽ നഹ്നു വആബാഉനാ മിൻ ദൂനി, മുമ്പ് ആ അല്ലാഹുവിനെ വിട്ട് ഞങ്ങളും ഞങ്ങളെ കാരണവന്മാരും ആരെയാണോ ആരാധിച്ചിരുന്നത്, ആർക്കാണോ വണങ്ങിയിരുന്നത് അതിനെല്ലാം നഹ്ലവും ഞങ്ങൾ അഴിച്ചു കളയാൻ, വിട്ടുകളയാൻ ഞങ്ങളോട് പ്രേരിപ്പിച്ചു. മിനൽ ഹിജാർത്തി വല്ലൗസാൻ, കൽക്കുട്ടികളെയും വിഗ്രഹങ്ങളെയും ഞങ്ങൾ പൂജിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് കൈയൊഴിയാൻ ഞങ്ങളോട് കൽപ്പിച്ചു. അമറനാ ബിസ്ദിഖിൽ ഹദീസ്, സത്യം പറയാൻ ഞങ്ങളോട് കൽപ്പിച്ചു. അങ്ങനെയാണ്, സത്യം പറയാൻ ഞങ്ങൾ കൽപ്പിച്ചു. അതാ ഇലമാന, ഉത്തരവാദിത്ത ബോധത്തോടെ ജീവിക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചു, ഉത്തരവാദിത്തം നിർവഹിക്കാൻ. വസിലത്തിർ റഹീം, കുടുംബ ബന്ധം സ്ഥാപിക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചു. വഹുസ്നൽ ജിവാർ, നല്ല അയൽപ്പക്ക ബന്ധങ്ങൾ പരിപാലിക്കാൻ കൽപ്പിച്ചു. വൽ കഫ്ഫി അനൽ മഹാരിം, എല്ലാ നിഷിദ്ധങ്ങളെയും കൈയൊഴിയാൻ കൽപ്പിച്ചു. വദ്ദിമ, രക്തച്ചൊരിച്ച് നിർത്താൻ കൽപ്പിച്ചു. ആരെയും കൊല്ലരുത്, പാർട്ടിയുടെ പേരിൽ, സംഘടനയുടെ പേരിൽ, സ്വത്ത് തർക്കത്തിന്റെ പേരിൽ, മറ്റ് വിദ്വേഷത്തിന്റെ പേരിൽ, അങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് കൊല കൊല ദിനേന എന്നോണം കൊല, അത്തരം കൊലപാത രക്തച്ചൊരിച്ച് നിർത്താൻ ഞങ്ങൾ കൽപ്പിച്ചു. വനഹാന അനിൽ ഫവാഷ്, എല്ലാവിധ മ്ലേച്ഛ വൃത്തികളും കൈയൊഴിയാൻ ഞങ്ങൾ കൽപ്പിച്ചു. വഖൗലിസൂർ, കള്ള വർത്തമാനങ്ങൾ പറയാതിരിക്കാൻ കൽപ്പിച്ചു. വഅഖിലി മാലൽ യതീം, അനാദര സ്വത്തുക്കൾ തിന്നാതിരിക്കാനും കൽപ്പിച്ചു.
പാവപ്പെട്ട സ്വത്തുക്കൾ ആദിവാസിയുടെ സ്വത്തിൽ പങ്കുപറ്റാത്ത ഭരണകൂടങ്ങളുണ്ടോ നമുക്കിടയിൽ? പഠിക്കേണ്ട പാഠമാണ്. ഇപ്പോഴും എത്രയോ കിലോമീറ്റർ തന്റെ ഭാര്യയുടെ പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് പുതപ്പിൽ പുതഞ്ഞ് കൊണ്ടുപോയില്ലേ? പിന്നെ തർക്കമാണ് 300 മീറ്ററോ 6 കിലോമീറ്ററോ എന്ന്. ഇത് ഈ കേരളത്തിനകത്താ അർഹതപ്പെട്ടവന്റെ അവകാശങ്ങൾ ഹനിച്ചിട്ട് അധികാരി വർഗത്തെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കുന്നവർ അറിയണം, ഇതിലൊക്കെ നിങ്ങളുടെ പ്രോത്സാഹനത്തിനും നിങ്ങൾ അർഹിക്കുന്നത് നേടിയേ പറ്റൂ. അവിടെയും നിങ്ങളുടെ ഒരു പങ്ക് വരവെക്കുന്നുണ്ട് എങ്കിൽ അതിന് പിന്നാലെ പോകുന്നവരും കുറ്റവാളികളാണ്. വാക്കിൽ മാലല്യത്തി അനാഥ സ്വത്തുക്കൾ തിന്നരുത് എന്ന്. വക്കാതിഫിൽ മുഖ്സനാത്ത്, പതിവൃദ്ധകളായ സ്ത്രീകളെ കുറിച്ച് വ്യഭിചാര ആരോപണങ്ങൾ നടത്തരുത്. പെണ്ണിന്റെ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്ത് വിടുന്നവർ, സൈബർ അറ്റാക്ക് നടത്തുന്നവർ, കയ്യിലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ വക കളികളൊക്കെ കളിക്കുന്നത് അറിയണം, ഇത് കദഫുൽ മുഖ്സിനാത്ത. പതിവൃദ്ധകളായ സ്ത്രീകളെ കുറിച്ച് വ്യഭിചാരം നടത്തല. അത്തരം കാര്യങ്ങൾ ചെയ്യരുത് കൽപ്പിച്ചു. ഏകനായ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ ഞങ്ങൾ കൽപ്പിച്ചു. ലാ അനുശരിക്കു ബിഹി ശയ്യ, ആ തമ്പുരാൻ ഒന്നിനെയും പങ്കുചേർക്കുന്നു കൽപ്പിച്ചു. വഅമറനാ ബിസ്സലാത്തി വസ്സക്കാത്തി വസ്സിയ, ഞങ്ങളുടെ നമസ്കാരവും സക്കാത്തും നോമ്പും കൽപ്പിച്ചു. ഇച്ഛാ നിയന്ത്രണത്തിന് നോമ്പ്, സാമ്പത്തിക പ്രശ്നപരിഹാരത്തിന് സക്കാത്ത്. തമ്പുരാന് വഴിപ്പെട്ട് ജീവിക്കുന്നതോടൊപ്പം കൂടെ ഇരിക്കുന്ന മനുഷ്യനെ അംഗീകരിക്കാൻ ഉതകുന്ന വിനയത്തത്തിന്റെ വഴിയിലേക്ക് നമ്മെ നയിക്കുന്ന നമസ്കാരം, ഇതെല്ലാം ഞങ്ങളോട് കൽപ്പിച്ചു. ഫസദ്ദഖ്നാഹു, ഞങ്ങൾ അദ്ദേഹത്തെ ശരിവെച്ചു, ആ പ്രവാചകനെ വിശ്വസിച്ചു, സ്വീകരിച്ചു. വആമന്നാ ബിഹി, ഞങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. വത്തബഅനാഹു അലാ മാ ജാഅ ബിഹി മിനല്ലാഹ്, അള്ളാഹുവിൽ അദ്ദേഹം കൊണ്ടുവന്ന ഈ വേദത്തെ ഞങ്ങൾ പൂർണ്ണമായും പിൻപറ്റി. ഫഅബദനല്ലാഹ വഹ്ദ, ഞങ്ങൾ ഏകനായ അള്ളാഹുവിനെ ആരാധിച്ചു അനുസരിച്ചു. ഫല നുശ്രിക് ബിഹി ശയ്യ, അവനൊന്നിനെയും പങ്കുചേർത്തില്ല. വഹറംനാ മാ ഹറമ അലൈനാ, ഞങ്ങളോട് വിലക്കിയതൊക്കെ ഞങ്ങളും വിലക്കി, ചെയ്തത് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഒഴിവാക്കി. അതാണ് ശരിയായ ഇസ്ലാം കേട്ടോ. ഇപ്പോഴും ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയാതെ നിസ്കാരം അള്ളാഹുവിന് കൊടുത്ത് എല്ലാ ഹറാമിന്റെയും പിന്നാലെ പോകുന്ന മനുഷ്യരറിയണം, ഈ പ്രഭാഷണത്തിലെ ഓരോ വരികളും നാളെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. മനുഷ്യന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഓരോരുത്തരും അറിയണം, നിങ്ങൾ നടത്തിയ മനുഷ്യാവകാശ പ്രഭാഷണങ്ങൾക്ക് എതിരെ ഈ വാചകങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. വഹറംനാ മാ ഹറമ അലൈനാ, ഞങ്ങളോട് വിലക്കിയൊക്കെ ഞങ്ങൾ ഒഴിവാക്കി. വഅഹ്ലൽനാ മാ അഹ്ലലനാ, ഞങ്ങൾക്ക് അനുവദിച്ച കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചു, ഞങ്ങൾ ചെയ്തു. ഫഅദാ അലൈനാ ഖൗമുന, അങ്ങനെ ഞങ്ങൾ ജീവിച്ചപ്പോൾ ഞങ്ങളുടെ ജനത ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു. അതാണ് പ്രശ്നം. അതുകൊണ്ട് ലക്ഷണമൊത്ത മുസ്ലിമിങ്ങളെ ജീവിക്കാൻ നിങ്ങളെ സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കാൻ ഞങ്ങൾ ഏക സിവിൽ കോഡ് കൊണ്ടുവരും, നിങ്ങളുടെ പള്ളികൾ ഞങ്ങൾ തകർക്കും, നിങ്ങളുടെ മുസ്ലിം നിങ്ങൾ അതിന്റെ പേരിൽ മാത്രം നിങ്ങളെ കൈകാര്യം ചെയ്യും. അതാണ് പറഞ്ഞത് മലയാളം. ഞങ്ങൾ ഇതേ ചെയ്തുള്ളൂ, നേരെ ചൊവ്വേ ജീവിക്കാൻ ശ്രമിച്ചു എന്നതാണ്. അധികാരം അവകാശം ഞങ്ങൾക്കുമുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ പ്രാർത്ഥിക്കാൻ അതേ ചെയ്തുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ജനത ഞങ്ങൾക്ക് നേരെ ശാസ്ത്രവത്തോടെ വന്നു. ഫഅദബൂന, ഞങ്ങളെ പീഡിപ്പിച്ചു. വഫതനൂന അൻദി, ഞങ്ങളുടെ ദീനിന്റെ പേര് ഞങ്ങളെ കുഴപ്പത്തിലാക്കി. ലിയറുദ്ദൂന ഇലാ ഇബാദിൽ ഔസാനി, അവർ ആരാധിക്കുന്ന വിഗ്രഹപൂജയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ അവർ പണിയെടുത്തു. പിന്നെ ഇബാദിഹില്ലാഹി തആല, അല്ലാഹു ഇബാദില്ലാഹി തആല, അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നതിൽ നിന്ന് വിഗ്രഹാലം കൊണ്ടുപോകാൻ ശ്രമിച്ചു. മുമ്പ് ഞങ്ങൾ ചില മ്ലേച്ഛ വൃത്തികളൊക്കെ ചെയ്യാൻ അവർ ഞങ്ങളെ പ്രേരിപ്പിച്ചു, നിർബന്ധിച്ചു. ഫലം, അവർ ഞങ്ങളുടെ മേൽ അധികാരത്തിൽ ദണ്ഡ് പ്രയോഗിച്ചപ്പോൾ, വലമൂന, ഞങ്ങളെ ആക്രമിച്ചപ്പോൾ, വല്ല ഈ കോല, ഞങ്ങളുടെ ജീവിതം കുടുസാക്കി മാറ്റിയപ്പോൾ, ഞങ്ങളുടെ ദീനിൽ ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയപ്പോ, നിങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ വന്നു. അപ്പോഴാണ് ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നത്. മറ്റുള്ളവരെ വിട്ട് ഞങ്ങൾ നിങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. നിങ്ങളുടെ കൂടെ ആകാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അല്ലയോ രാജാവേ, നിങ്ങളുടെ നാട്ടിലാകുമ്പോൾ ഞങ്ങൾ ആക്രമിക്കപ്പെടില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. അങ്ങനെ വന്നതാണാ ഈ പ്രസംഗമാണ് നടത്തിയത്. ഇതൊരു വല്ലാത്ത പ്രസംഗ, നമുക്ക് സമയപരിമിതിയുണ്ട്. ഈ പ്രസംഗത്തിലെ ഓരോ വരികളും ഇന്നത്തെ മുസൽമാന് സ്വീകരിക്കാൻ പറ്റുന്നു, പഠിക്കണം. ഇതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ആദ്യ തലമുറ. ഈ സമൂഹത്തിന്റെ ആദ്യ തലമുറ എന്തൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ട് പിൻതലമുറയും നന്നാവൂ. ഇങ്ങനെയാണ് അവർ ഇസ്ലാമിനെ കണ്ടത്. അപ്പോൾ അവർക്ക് അവകാശങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആ നാട് വിട്ടുപോയത്. ആ അവകാശങ്ങൾ കേവലം പ്രസംഗങ്ങളായിരുന്നില്ല, ആ അവകാശം കൃത്യമായ നീതിയിൽ അധിഷ്ഠിതമായ, മനുഷ്യത്തിൽ അധിഷ്ഠിതമായ, മ്ലേച്ഛങ്ങളില്ലാത്ത, ഹറാമുകളില്ലാത്ത,
തയ്യിബാത്തും ഹലാലും മാത്രമുള്ള സുന്ദരമായ ജീവിതമാണ്. അയൽപക്ക ബന്ധങ്ങളുള്ള, ബന്ധങ്ങൾ പാലിക്കുന്ന, അവകാശം വകവെച്ചു കൊടുക്കുന്ന, ആരും ആരെ ആക്രമിക്കാത്ത, ഉപദ്രവങ്ങളില്ലാത്ത, ഉപദ്രവിക്കാത്ത, അക്രമങ്ങളില്ലാത്ത ഒരു സാമൂഹ്യ ക്രമമാണ്. ഇതാണ് മനുഷ്യാവകാശത്തിന്റെ സുന്ദരമായ ചിത്രം. ഇസ്ലാം മണ്ണിൽ പിറന്ന് 3 കൊല്ലത്തെ രഹസ്യ പ്രവർത്തനം കഴിഞ്ഞ്, പരസ്യ പ്രവർത്തനത്തിൽ 2 കൊല്ലമായപ്പോഴേക്ക് ഒരു സമൂഹം തിരിച്ചറിഞ്ഞ ഈ അവകാശങ്ങളെ കുറിച്ചാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മനുഷ്യാവകാശം ആരുടെയോ ചടങ്ങായി കണ്ടിട്ട് ഇസ്ലാം പഠിപ്പിച്ച അവകാശങ്ങളുടെ വില മനസ്സിലാക്കാതെ പോകുന്ന മുസ്ലിംമാർ ഇങ്ങനെ ചില ആദ്യ ചരിത്രങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഈ ശരിയായ ചരിത്ര പാഠം കൊണ്ട് ഇനി കരുത്തരാകാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ പ്രഭാഷണം ഇങ്ങനെ ഉദ്ധരിക്കേണ്ടി വന്നത്. അതിന്റെ അവസാന ഭാഗം ഇപ്പോൾ തൽക്കാലം വിടുകയാണ്. ഈ പ്രഭാഷണം കേട്ട നിജാഷി പറഞ്ഞു, നിങ്ങൾക്കിവിടെ ജീവിക്കാം, എന്റെ നാട്ടിൽ നിങ്ങൾ നിർഭയരായിരിക്കും. പിന്നീട് മക്കം ഫത്ഹിന് ശേഷമൊക്കെയാണ്, മദീന ഉണ്ടായ ശേഷമൊക്കെയാണ് ഇവർ പലരും നാട്ടിലേക്ക് മടങ്ങിയത്. ആ നാട്ടിൽ തന്നെ ജീവിക്കാൻ അവർക്ക് പറ്റി. ഇങ്ങനെ ഒരു ക്രമമുണ്ടായിരുന്നു കേട്ടോ. ഇത് മനുഷ്യാവകാശത്തെ സുന്ദരമായ ഒരു ചിത്രത്തിന്റെ ആദ്യ രൂപത്തെ പഠിപ്പിക്കുക ഇസ്ലാം. അവിടെ കഴിഞ്ഞ് കുറെ കൊല്ലങ്ങൾക്ക് ശേഷമാണ് അറഫ പ്രഖ്യാപനം, ലോകത്തെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം. December 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന മുസ്ലിം സമുദായം അറിയണം, മറ്റുള്ളവരെ അറിയിക്കണം. ഇസ്ലാം പഠിപ്പിച്ച മനുഷ്യന്റെ നിലനിൽക്കാനുള്ള അവകാശം, അവന്റെ നീതി ധർമ്മം, ജീവിക്കാനുള്ള അവന്റെ കരുത്ത് കെൽപ്പ്, അവന്റെ സ്വയം പ്രകാശനം, തെരഞ്ഞെടുക്കാനുള്ള അവകാശം, ഇതെല്ലാം ചേരുന്ന സുന്ദരമായ ഒരു വസ്തുതയെ ഒരു ലോകത്തെ മനുഷ്യത്തിന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതിൽ അഭിമാനം കൊള്ളാൻ കഴിയണം. അതുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ നടക്കണം. നമ്മുടെ ഇന്നലകളും നാളെകളും ഒക്കെ ഈ സ്കെയിൽ വെച്ച് അളക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് ചുറ്റും നടക്കുന്ന അന്യായങ്ങളെ കണ്ടില്ലെന്ന് വെക്കാൻ നമുക്ക് കഴിയരുത്. അത്തരം അധർമ്മങ്ങൾക്കെതിരെ രോഷം മനസ്സിലുണ്ടാവണം. മിനിമം ലെവലിൽ അത്രയെങ്കിലും സാധ്യമാകണം. അല്ലാത്ത പക്ഷം മുസൽമാന്മാരായി ജീവിച്ച് മരിക്കാൻ കഴിയില്ല. തമ്പുരാൻ മനുഷ്യന്റെ നിലനിൽക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്ന എല്ലാ ക്രമങ്ങളെയും ഭൂമുഖത്ത് തൂത്തുമാറ്റി മനുഷ്യാവകാശങ്ങൾ പൂക്കുന്ന പുഷ്കലമാകുന്ന ഒരു നല്ല കാലത്തെ മുന്നിൽ കണ്ട് ജീവിക്കാൻ കഴിയുന്ന അവസരം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽഗഫൂറു റഹീം വദുഊഹു ഇന്നഹു വൽബറുൽ കരീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൽ അമീൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ് يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, തമ്പുരാന്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്ക് സംഭവിച്ചു പോകുന്ന വീഴ്ചകൾ തമ്പുരാൻ വിട്ടുപുറത്തും മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് അല്ലാഹു എളുപ്പം നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത്തി യാ ഖാലിയൽ ഹാജാത്. അല്ലാഹുമ്മ അഈസ الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر الذنوبين وارحمنا بانواع رحمتك يا ارحم الراحمين. سبحان ربك رب العزه عما يصفون والسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا رب.